വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി KSEB ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KSEBLനും ഉപഭോക്താക്കൾക്കും കോടികളുടെ ബാധ്യത വരുത്തുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിക്കുക, മീറ്റർ റീഡർമാരെ നിയമിക്കുക, കുടിശ്ശിക DA അനുവദിക്കുക, തടഞ്ഞുവെച്ച ലീവ് സറണ്ടർ അനുവദിക്കുക, തടഞ്ഞുവെച്ചിരിക്കുന്ന വർക്കറിൽ നിന്നും ലൈൻമാനിലേക്കുള്ള പ്രമോഷൻ ഉടൻ നടത്തുക, ഇലക്ട്രിസിറ്റി വർക്കർമാരെ നിയമിക്കുക, തടഞ്ഞുവെച്ച ആശ്രിത നിയമനം ഉടൻ നടത്തുക, ക്യാഷർമാരെ നിയമിക്കുക, 21/4/2022 ഗവൺമെന്റ് ഉത്തരവ് തിരുത്തുക, IT ഡിപ്ലോമ വേണമെന്ന വ്യവസ്ഥ CEA റെഗുലേഷൻ ഡ്രാഫ്റ്റ് 2022 പ്രകാരം എടുത്തുകളയുക, ഡ്യൂട്ടിക്ക് വരുന്നതും തിരികെ പോകുന്നതും ഡ്യൂട്ടിയായി പരിഗണിക്കുക, ഗവൺമെന്റ് ഓർഡർ നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. KSEB സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുകയും അതുവഴി കോടാനുകോടി രൂപയുടെ കരാറുകൾ, ഇപ്പൊ നമുക്കറിയാം കെ ഫോൺ എന്താണ് ഇപ്പൊ സ്ഥിതി? കെ ഫോൺ കൊട്ടി ഘോഷിച്ചുകൊണ്ട് വലിയ കോടിക്കണക്കിന് ചെലവാക്കി കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇപ്പോ ലൈനിടുന്ന പണികളൊക്കെ കുറെ സ്ഥലത്ത് നമുക്കറിയാം, ഇപ്പൊ അതിന്റെ ടെൻഡർ റിവൈസ് ചെയ്തതിലൂടെ തന്നെ 600 കോടിയാണ് കരാറുകാർക്ക് അമിത ലാഭമായി കിട്ടിയത്. അത് കരാറുകാർക്കാണെന്ന്, കരാറുകാർക്ക് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല, രാഷ്ട്രീയ നേതൃത്വത്തിനും കൂടിയാണ്. ഇപ്പൊ അതിന്റെ കണക്ഷൻ കൊടുത്തു തുടങ്ങി. നമ്മളിത് അന്വേഷിച്ചപ്പോ കണക്ഷൻ കൊടുക്കുന്ന ഇപ്പൊ സ്വകാര്യ കേബിൾ കമ്പനിക്കാരും ഒക്കെ കൊടുക്കുന്ന നെറ്റിൽ നിന്നും എടുത്ത് കെ ഫോണിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. KEEC ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നിസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ സെക്രട്ടറി ഷിബു ജോസഫ്, ജില്ലാ ട്രഷറർ മധു PS, KEEC മുൻ ജില്ലാ കോർഡിനേറ്റർ സിദ്ദിഖ് KH, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, ഡിവിഷൻ പ്രസിഡന്റ് ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.